നമ്മൾ ഗോവയിലേക്കുള്ള യാത്രയിലാണ്, ട്രെയിനിലാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് കിട്ടിയത് ബ്രെഡും കട്ട്ലേറ്റൊക്കെയാണ്. അത് വെച്ച് നമ്മളൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി. നമുക്ക് നോർമലി ഒരു മെയിൻ ഫുഡ് ഇല്ലെങ്കിലാണ് നമ്മൾ ബ്രെഡിനെ കൺസിഡർ ചെയ്യാറ്, അല്ലെങ്കിൽ ഒരു ഫുഡായിട്ട്. എന്നാൽ ഗോവക്കാർക്ക് അങ്ങനെയല്ല, അരിയോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു ഫുഡാണ് ഈ ബ്രെഡ് എന്ന് പറയുന്ന സംഭവം. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാധാ ബ്രെഡല്ല, പല ജാതി ബ്രെഡുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, കങ്കൻ, പൊയ്, പാവ്, ഉന്തോ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഗോവ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയതാണ്. ഞാനും വൈഫും ഇവിടുത്തെ രണ്ടാമത്തെ തവണയാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്നത്. അതായത് ഗോവ രണ്ടാമത്തെ തവണയാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, ഇപ്രാവശ്യം നമുക്കൊരു പ്രോപ്പർ അജണ്ട ഉണ്ട്. അതായത് എന്തൊക്കെ കഴിക്കണം, എന്തിനൊക്കെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന്. അതിലൊരു പ്രധാന സംഭവമാണ് ഈ റൂട്ടിലൂടെ പോകുമ്പോൾ കാണുന്ന ഈ വ്യക്തി, ആ കൊട്ട പിടിച്ചിരിക്കുന്ന ആൾ തന്നെ. ഇതൊരു വ്യക്തിയല്ല, ഇതുപോലത്തെ പല വ്യക്തികളെ നിങ്ങൾ പല ജംഗ്ഷനിൽ കാണാൻ പറ്റും. പോർച്ചുഗീസ് ഭാഷയിൽ ബ്രെഡ് ബേക്ക് ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേര് പധേറോ എന്നാണ്. പക്ഷേ ഇന്നിപ്പോൾ ഗോവയിൽ ബ്രെഡ് കൊണ്ടുവന്ന് വിൽക്കുന്ന ആൾക്ക് പോലും പധീർ അല്ലെങ്കിൽ പൊതീർ എന്ന് വിളിക്കുന്നുണ്ട്. കവലകളിൽ മാത്രമല്ല, ഇവർ വീട്ടിലേക്കും ബ്രെഡ് കൊണ്ടുവന്ന് തരും. കാരണം ഗോവയിലെ ആളുകൾ രാത്രികാലങ്ങളിൽ ഇതാണ് മെയിനായിട്ട് കഴിക്കാറ്. ഗോവയിലെ ബ്രെഡ് വിൽപ്പനക്കാരുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് ഈ ഹോൺ. നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാൽ മീൻ വിൽപ്പനക്കാർ ചെയ്യുന്ന പോലെ ഇവർ ബ്രെഡാണ് ഇവിടെ വിൽക്കുന്നത്. സിമ്പിളൊരു ബ്രെഡല്ല, നമുക്ക് പലതരം ബ്രെഡുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ബ്രെഡിന് വിളിക്കുന്ന പേരാണ് കത്രേപ്പാവ്, കത്രിക അല്ലെങ്കിൽ എട്ടിൻ്റെ ഷേപ്പ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഐഡൻറ്റിറ്റി. കറി കൂട്ടി കഴിക്കാൻ നല്ല രസമുള്ള ബ്രെഡാണിത്. കൂട്ടത്തിൽ ഏറ്റവും വ്യത്യസ്തമായ ബ്രെഡ് പൊയ്യാണ്. കാരണം ഏറ്റവും കൂടുതൽ ഗോതമ്പ് യൂസ് ചെയ്തുണ്ടാക്കുന്ന ബ്രെഡ് ഇതാണ്. പോരാത്ത അതിൻ്റെ മുകളിൽ ചെറിയൊരു തരി ഉണ്ടാവും ഗോതമ്പിൻ്റെ. പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഏറ്റവും വലിയ സംഭവമാണ് പാവ്. പാവ് എന്ന് പോർച്ചുഗീസ് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് എന്നാണ് അർത്ഥം. പക്ഷെ നമുക്ക് ആ വാക്കെടുത്ത് നമ്മൾ അതിനെ പാവ് എന്ന് വിളിച്ചു. അതെ, സ്ക്വയർ ഷേപ്പിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ പാവ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ബ്രെഡുകളിൽ ഒന്നാണ്. ഇതേ പാവാണ് നമുക്ക് പാവ് ഭാജിയിലും വടാപ്പാവ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. പാവിൻ്റെ അതേ മാവ്, പക്ഷേ അതിൻ്റെ ക്രസ്റ്റ് കുറച്ചും കൂടി ഹാർഡായിട്ട് ഷേപ്പ് ഒരു വട്ടത്തിലായ ബ്രെഡിനെ വിളിക്കുന്ന പേരാണ് ഉന്തോ അല്ലെങ്കിൽ ഉണ്ടോ. ഉൾഭാഗം സോഫ്റ്റും അതിൻ്റെ പുറംഭാഗം ഇത്തിരി കട്ടിയുള്ളതുകൊണ്ട് എന്ത് നനവുള്ള സാധനം ഉള്ളിൽ വെച്ച് കഴിഞ്ഞാലും ഇത് സോഗിയാവില്ല. അതുകൊണ്ട് തന്നെ കട്ട്ലെറ്റും പാവും വെച്ചുകൊണ്ട് കട്ട്ലെറ്റ് പാവ് ഉണ്ടാക്കാനും പറ്റും. സെയിം ഡോ തന്നെ, പക്ഷെ ഒരു വട്ടത്തിലാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേര് കങ്കൻ. കങ്കൻ എന്നിലെ കൊങ്കണി ഭാഷയിൽ പറഞ്ഞാൽ വള എന്നാണ് അർത്ഥം. ഷേപ്പിൽ മാത്രമേ കാര്യമായിട്ട് വ്യത്യാസമുള്ളൂ. ഇത് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാം. പൊതുവേ പനിയൊക്കെ ഉള്ള ആളുകൾ കഴിക്കുന്ന ഭക്ഷണമാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. ഇനി പറഞ്ഞ പാവുകൾ അല്ലെങ്കിൽ ബ്രെഡുകൾ തന്നെ സ്വീറ്റ് വേർഷൻസും വരാറുണ്ട്. അതിന് ഗുഡ് പാവ് എന്നൊക്കെ പറയും. ഗുഡ് എന്ന് പറഞ്ഞാൽ ശർക്കര. അതായത് നമുക്ക് സ്വീറ്റ് ഫില്ലിംഗ് ഉണ്ടാവില്ല, പക്ഷെ മധുരം ഉണ്ടാവുക ബണ്ണ്. വൈകിട്ടൊരു ചായൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും ഇത്. ഞാൻ ഇന്ന് പറഞ്ഞ എത്ര ബണ്ണിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതുവരെ കേൾക്കാത്തവരുണ്ടെങ്കിൽ കഴിയുന്നതും നിങ്ങൾക്ക് അറിയുന്ന ആർക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്ത് കഴിയുന്നതും ഇൻഫോർമേറ്റീവായൊരു വീഡിയോ ആക്കി ഇതിനെ മാറ്റം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.